Good morning all. I am your new Malayalam teacher. My name is Soumya. Okay, I am from Anjal. I hope all of you fine, all of you safe. Okay. നമ്മളെല്ലാവരും ഒരു ലോക്ക്ഡൗണിൽ പെട്ട് വീട്ടിനകത്തായിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പഠനവും പാഠപുസ്തകങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ഓൺലൈനിൽ കൂടിയുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഓൺലൈനാണ് ഇപ്പം നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റുകളും എല്ലാം നമുക്ക് ഓൺലൈനിൽ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് മാഡത്തിന് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിലേക്ക് കടക്കാം. മലയാളം അക്ഷരങ്ങളെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം ഓർമ്മയുണ്ടല്ലോ. എഴുതി പഠിക്കുന്നുണ്ടോ എല്ലാവരും വീട്ടിൽ ഇരുന്ന്? എഴുതി പഠിക്കണം, അക്ഷര തെറ്റുകളൊന്നും വരരുത്, നന്നായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, നല്ല ഹാൻഡ് റൈറ്റിങ്ങിനായിരിക്കണം. മലയാളത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ രണ്ട് വരിയിൽ മുട്ടിച്ച് വേണം ഉരുട്ടി എഴുതി പഠിക്കണം. ഓക്കെ, എനിക്കറിയാം നിങ്ങളിപ്പോൾ ആറാം ക്ലാസ്സൊക്കെ ആയി, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ. എനിക്കിതറിയാം, നല്ല കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാള പുസ്തകത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യ അധ്യായം, ഒന്നാമത്തെ പാഠം ഏതാണെന്നറിയാമോ? നോക്കിക്കേ. കഥ മൊഴിയൂ കിളിമകളെ എന്നാണ് പാഠത്തിൻ്റെ പേര് പറഞ്ഞേ. കഥ മൊഴിയൂ കിളിമകളെ, ഒന്നും കൂടി പറഞ്ഞേ. കഥ മൊഴിയൂ കിളിമകളെ. ഓക്കെ, ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എന്നാൽ നമ്മൾ എഴുത്തച്ഛൻ എന്ന ഷോർട്ട് ഫോം, നമ്മൾ പെട്ടെന്ന് പറയുന്നത് എഴുത്തച്ഛൻ, എഴുത്തച്ഛൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ മൊത്തം പേരും പറഞ്ഞ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നമ്മൾ എഴുത്തച്ഛനെ പറ്റി എന്തറിയാം? ഇപ്പം നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട്, ചെറുതിലെ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്ന, നമുക്ക് കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് എഴുത്തച്ഛൻ്റെ പേര് അല്ലേ. നിങ്ങൾ ആദ്യമായിട്ടല്ലല്ലോ കേൾക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? എന്താണ് എഴുത്തച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? രാമായണം. രാമായണം എഴുതിയതാരാണോ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനല്ലേ. നമ്മളുടെ ഒരു സമയത്ത് നമുക്ക് എല്ലാ അമ്പലങ്ങളിലും രാവിലെ ടി വിയിലും നമുക്ക് റേഡിയോയിലെ റേഡിയോ വീടുകളിലും എല്ലാം ഒരു സമയത്ത് രാമായണം കേൾക്കാൻ പറ്റത്തില്ലേ? എന്നാണ്, കർക്കിടക മാസത്തിലാണ്. കർക്കിടക മാസത്തിൽ നമുക്ക് എല്ലാവരും രാമായണ പാരായണം ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു സൈഡ് നിങ്ങൾക്ക് അതൊക്കെ അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, നമുക്കിപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം പറയുവാണെങ്കിൽ നമ്മുടെ ഈ അടുത്ത സമയത്തൊന്നും അല്ല അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇത്രത്തോളം നമുക്കുള്ള ഒരു എന്താണ്, ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാനുള്ളൊരു സ്ഥലമുണ്ട്, നമുക്ക് ഒരുപാട് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഫോട്ടോസ് എല്ലാം ഉണ്ടല്ലോ, അങ്ങനെ എല്ലാം ഒത്തിരി നമ്മളിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഒത്തിരി നമ്മൾ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടം എന്താണെന്ന് നോക്കിയേ. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഒരു പകുതി സമയത്തായിരിക്കും ആയിരിക്കും എന്നേ പറയാൻ പറ്റും. കാരണം വെച്ചാൽ അദ്ദേഹം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് പറയാനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഏതാണ്? 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഒരു ഭാഗത്തായിരിക്കാം. ഇപ്പൊ ഏത് നൂറ്റാണ്ട്? ഇപ്പൊ ഏത് നൂറ്റാണ്ടിലാണോ നമ്മൾ ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ട് ആയില്ലേ. ഇപ്പോഴും നോക്കി എത്ര വ്യത്യാസമുണ്ട്, എത്ര നാള് മുമ്പുള്ളതാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത്രയും എന്താണ്, എഴുത്തച്ഛൻ്റെ ഒരു കൃതികളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എന്ത് വിജ്ഞാനപ്രദമായിട്ടുള്ള അറിവുകളുടെ ഒക്കെ കൂമ്പാരമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കവിതാ ചിലവുകൾ എടുത്തു നോക്കുമ്പോൾ. നമ്മളെ രാമായണം തന്നെ ഉണ്ടോ, നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്, നമുക്ക് തന്നെ കേട്ടിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം വാക്കുകളാണ്, ആ ഒരു അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ എടുത്തിട്ട് അമ്മാനമാണെന്ന ഒരു രീതി. എന്തെല്ലാം നമ്മൾക്കൊക്കെ ഒരിക്കലും ഒരു കവിത എഴുതാൻ പറ്റും, നമുക്ക് എത്ര പേർക്ക് പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കാര്യം വെച്ചാൽ നിങ്ങൾ ഒരുപാട് വാക്കുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിച്ച് നോക്കിയാൽ നന്നായിട്ട് കവിത എഴുതാനും കഥ എഴുതാനൊക്കെ പറ്റും. അപ്പം അതിനേക്കാൾ അപ്പുറമായിട്ട് ഏത് സമയത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ ഇങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയാസ് വഴിയും പത്രങ്ങൾ വഴിയും എല്ലാം ഇനി കിട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ
പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നതാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പിന്നെ ഇദ്ദേഹത്തെ എന്താണ് നമ്മൾ വേറെ രീതിയിൽ അറിയപ്പെടുന്നത്? പ്രാചീന കവിത്രയം അതിൽ ഒരാളാണ്. ആരൊക്കെയാണെന്നറിയാമോ പ്രാചീന കവിത്രയം? നോക്കിക്കേ, ചെറുശ്ശേരി. ചെറുശ്ശേരിയെ പറ്റി അറിയാമോ? അറിയാലോ. അറിയാമോ എന്ന് ചോദിക്കണം, നിങ്ങൾക്ക് അറിയാം. ഏതാണ് ചെറുശ്ശേരിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത? ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? കൃഷ്ണഗാഥ. അറിയത്തില്ലേ കൃഷ്ണഗാഥ? എന്താണ് കൃഷ്ണഗാഥ? നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ ജനനം മുതൽ ഏത് സമയം വരെ ഉള്ളത്? സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു കാലഘട്ടം അറിയ. ആ ഒരു ഭഗവാൻ കൃഷ്ണന്റെ സമ്പൂർണ്ണ ജീവിതം അല്ലേ, ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു ജീവിതം, അത് മൊത്തത്തിൽ നമുക്ക് ഇതിനകത്തുണ്ട്, കൃഷ്ണഗാഥയിലുണ്ട്. ചെറുശ്ശേരിയുടെ എല്ലാവർക്കും അറിയാലോ ചെറുശ്ശേരിയുടെ കൃഷ്ണ. അത് നിങ്ങൾ അതിന്റെ ഭാഗങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചു വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചെറുശ്ശേരി അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏതാണെന്ന് അറിയാമോ? പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. ഒരു പക്ഷേ തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നതിൽ വളരെ മുമ്പ് ജീവിച്ചിരുന്നതാണ്. അതും ഈ പറഞ്ഞത് നമുക്ക് ഇന്ന വർഷം ജീവിച്ചിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, അതിനുള്ള തെളിവുകൾ നമ്മളെ കയ്യിലില്ല. ഓക്കെ, അപ്പോൾ ചെറുശ്ശേരി ജീവിച്ചിരുന്ന കാലഘട്ടം പതിനഞ്ചാം നൂറ്റാണ്ടാണ്. അപ്പോൾ ആരാണ് പ്രാചീന കവിത്രയത്തിന്റെ കാര്യമാണ് മാഡം പറയുന്നത്? അവരുടെ പ്രാചീന കവിത്രയം പറഞ്ഞേ. ചെറുശ്ശേരി ജീവിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. പതിനഞ്ചാം നൂറ്റാണ്ട്, തെറ്റിപ്പോവരുത്, മാറിപ്പോവരുത്. ഓക്കെ, തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ട്. ഒരു പക്ഷെ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടം. അത് കഴിഞ്ഞിട്ടാരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ അറിയാലോ എല്ലാവർക്കും. ഇങ്ങനെ അറിയാം, നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ, ഓട്ടം തുള്ളൽ, നിങ്ങൾക്കറിയില്ലേ? തുള്ളൽ കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ ഉണ്ടല്ലോ ഓട്ടം തുള്ളൽ. എന്ത് രസം ഓട്ടം തുള്ളൽ! ആഹാ, നമ്മളെ കഥകളി. ഒരു പക്ഷേ കഥകളി നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും കഥകളി എന്ന് വെച്ചാൽ. അതിൻ്റെ പദങ്ങൾ, ആ ഒരു ശൈലി, ആ ഒരു ആംഗിക ഭാഷ എല്ലാം നമുക്ക് ഒരു കുറച്ച് നിലവാരം കൂടിയതാണ് കഥകളി. സാധാരണക്കാരന് പെട്ടെന്ന് ചെന്നിരുന്നാൽ കഥകളിയുടെ ഒരു കഥ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കഥകളി. നമ്മുടെ ഉത്സവ പറമ്പുകൾ, ഇപ്പോൾ ഈ വർഷമാണ് നമുക്ക് കുറച്ച് ഉത്സവങ്ങൾ മാത്രമായി, അതിന് മുമ്പൊരു വർഷം മുതൽ ഇഷ്ടം പോലെ ഉത്സവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനം എല്ലാ അമ്പലങ്ങളിലും കഥകളി നടക്കുന്നു. കഥകളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കഥകളി നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്താണ് ആ ഒരു ഒരു വേഷവിധാനം നമുക്ക് ഇഷ്ടപ്പെടും. എന്ത് ഭംഗിയായിട്ടാണ് ഒരുങ്ങി ഇത് മുഖമൊക്കെ വെച്ച് ഇങ്ങനൊരു സംഭവമൊക്കെ വെച്ചുപിട്ടിച്ച് എന്ത് ഭംഗിയാണ് ആ കഥകളിയുടെ ആ ഒരു കിരീടം, കാര്യങ്ങളും മുഖഭാവങ്ങളും വേഷവിധാനങ്ങളും എന്തെല്ലാം ഭംഗിയായില്ലേ. നമ്മളെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ, നമ്മളെ സ്വന്തം കഥകളി, നമ്മളെ കേരളത്തിൻ്റെയാണ്. നമ്മളെ കേരളത്തിനെ മാത്രം, വേറെ ആർക്കും അതിനൊരു അവകാശപ്പെടാനില്ലാത്ത കഥകളി. അതുപോലെ തന്നെയാണ് ഏത്? കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ. തുള്ളൽ ഇപ്പൊ തുള്ളൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ മറ്റേത് കുറച്ചും കൂടി ഒരു നിലവാരം കൂടിയ ഒരു കലാരൂപമാണ് കഥകളി. പറഞ്ഞില്ലേ പെട്ടെന്ന് നമുക്ക് ചെന്നിരുന്നുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒന്നും മനസ്സിലായി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു അംഗങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഓട്ടം തുള്ളലാണെങ്കിൽ അങ്ങനെയാണോ? ഓട്ടം തുള്ളലാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നു വളരെ. അപ്പോൾ ഓട്ടം തുള്ളൽ ഒരു പക്ഷേ ഉണ്ടായ കഥ തന്നെയും അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു അവർ തമ്മിലൊരു ചെറിയൊരു വഴക്കുണ്ടാവുകയും ആ ഒരു കൊട്ടാരക്കര തമ്പുരാൻ നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ കഥകളി നടന്ന സേന്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ എന്താണ് മാരാര് വേഗത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കലാപരിപാടി കലാരൂപമാണേത്. പറഞ്ഞേ ഓട്ടം തുള്ളൽ കേട്ടിട്ടില്ലേ നിങ്ങൾ ആ കഥകളൊക്കെ? അതൊക്കെ നമുക്ക് സ്കൂളിൽ വരുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ആ ഒരു തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും സദസ്സരെ മൊത്തം കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണേത്, കുഞ്ഞൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളൽ. അപ്പോഴാണ് അതിന്റെ വേഷവിധാനങ്ങൾ ഈ കഥകളിയുമായിട്ട് ഏകദേശം സാമ്യമുള്ളതാണ്. അതുപോലെയുള്ള വലിയ കിരീടം, ആഭരണങ്ങള്, ആ മുഖത്തുള്ള ആ ഒരു പച്ച മുഖം, പിന്നെ ആ കഥകളിയുടെ ഈ നിൽക്കുന്ന സംഭവമൊന്നും അതൊന്നും ഓട്ടം തുള്ളലിനില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് ഏത്? ഓട്ടം തുള്ളൽ. അപ്പോൾ നമ്മുടെ പ്രാചീന കവിത്രയം അറിയപ്പെടുന്ന ആരൊക്കെയാണ് നോക്കിയേ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും, മറന്നു പോകത്തില്ലല്ലോ. അവർ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് കൂടെ പറഞ്ഞേ. ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ട്, എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ട്, കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടുന്നത് നമ്മുടെ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയത്തക്ക രീതി എന്താണ്? ഇദ്ദേഹം
കൃതികൾ എന്താണ് കിളികളെ കൊണ്ട് പറയിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് കിളികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന് നമുക്ക് ആരെ പറയാൻ പറ്റും? നമ്മുടെ എഴുത്തച്ഛനെ അറിയപ്പെടുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനം കിളികളെ കൊണ്ട് കഥ. അപ്പൊ കിളിപ്പാട്ട് പ്രസ്ഥാനം പറഞ്ഞ എങ്ങനെയാണ്? കിളികളെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുതുന്ന ഒരു രീതിയാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം രാമായണത്തിനെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ശാരിക പൈതലെ എന്ന് പറഞ്ഞിട്ടില്ല, ആ ഒരു കിളിയെ വിളിച്ച് കിളിയെ കുറിച്ച് പറഞ്ഞിച്ച് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്, കിളിയെ കൊണ്ട് പറയിക്കുന്നത്. അപ്പോഴേ അതിനെന്താണെന്ന് അറിയോ? അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അറാൻ പറ്റുക എന്നൊക്കെ ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ശൈലി ഉണ്ടാകാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞ ആരുടെയെങ്കിലും കാര്യങ്ങൾ എഴുതിയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നാക്കി ഗുളിയ നിൽക്കുന്ന സമയം എന്ന് പറയാം, അതൊക്കെ ഫലിച്ചു പോകും, അങ്ങനെ അങ്ങ് സംഭവിച്ച് പോകും. അപ്പോഴ അദ്ദേഹം നേരിട്ട് പറയാതെ അങ്ങനെ ഒരു സംഭവിക്കാതിരിക്കാൻ, ഒരു പക്ഷേ അതൊരു വിശ്വാസമായിരിക്കാം, അങ്ങനെ സംഭവിക്കാതെ അപ്പോൾ താൻ നേരിട്ടല്ല കഥ പറയുന്നത്, പകരം ആരാണ് പറയുന്നത്? കിളിയെ കൊണ്ടാണ് പറയുന്നത്. കിളിയിലൂടെ കിളികൾ എപ്പോഴും തത്തയൊക്കെ കഥ പറയില്ലേ, കാര്യം പറയില്ലേ, തത്തമ്മ കാര്യം പറയുന്നവരുണ്ട്. അപ്പോഴത്തേന് ആ തത്തമ്മ വന്നിരുന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടെഴുതിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ താൻ അതിനകത്ത് അങ്ങനെ അറാൻ പറ്റുക എന്നുള്ളൊരു സംഭവം വരുന്നില്ല. അപ്പോഴതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇപ്പൊ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ റെഡിയില്ലേ? നിങ്ങൾ പറഞ്ഞ ഏത് നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്? 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഇടയിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ നോക്കിക്കേ പ്രാചീന കവിത്ര ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, എല്ലാം മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ നോക്കിയാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, കഥമൊഴിയൂ കിളിമകളെ, കഥമൊഴിയൂ കിളിമകളെ. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിക്കെ പറനി, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്തവാൽ, പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി, നല്ല കദളി പഴങ്ങൾ തെരഞ്ഞു ഞാൻ, മെല്ലെ തിരുമി തെളിഞ്ഞ ചെവി രണ്ടും കുളിർക്കെ
അമ്മേന്റെ ചെവിയിൽ പറഞ്ഞു തരും എന്തൊക്കെയാണ് എനിക്ക് കേട്ട് കഴിഞ്ഞാൽ അതിന് നല്ല കുളിരി തോന്നുന്നത്, നല്ല സുഖം തോന്നുന്നത്, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്താണ് എന്തൊക്കെയാണ് പഞ്ച് കിളിയെ വിളിക്കണം. അപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് മധുരമായിട്ട് സംസാരിക്കുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നല്ല സംസാരം വരുന്നു, നമുക്ക് ഇഷ്ടപ്പെടത്തില്ലയോ? ഇഷ്ടപ്പെടും അല്ലേ? അതുപോലെ നമുക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇഷ്ടം വന്നാൽ പിന്നെ സ്നേഹമാവും, എന്തും കൊടുക്കും, ആ ഒരു ഇതാവും നമുക്ക് ആ ഒരു. അതുപോലെ ഇദ്ദേഹം ആ ഒരു പഞ്ചവർണ്ണ കിളിയെ വിളിക്കുകയാണല്ലോ. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞൻ ചെവി രണ്ടും, എൻ്റെ ചെവിയിൽ രണ്ടും കുളിർക്കെ പറക നീ, നിന്റെ നീ ചെവിയിൽ അവർ സന്തോഷം വരുന്ന പോലെ നീ പറഞ്ഞു തരൂ. എന്ത് പറഞ്ഞു തരാനാ? നമ്മുടെ കഥ പറഞ്ഞു തരാൻ. അത് കേട്ടിട്ട് വേണം അദ്ദേഹത്തിന് എഴുതാൻ. അപ്പോഴല്ലേ കിളിപ്പാട്ട് കിളിപ്പാട്ടാകുന്നത്. ഓക്കെ. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ, എന്താണ് നല്ല പാല്, നെഞ്ചം തെളിഞ്ഞു വരുന്ന നല്ല പാല്. നെഞ്ചം തെളിഞ്ഞു വെച്ചാൽ മനസ്സ് നിറഞ്ഞ് ഇല്ലയോ, അങ്ങ് സന്തോഷം കൊണ്ട് മനസ്സ് നിറയുന്നതാണ് നെഞ്ചം തെളിഞ്ഞ് പിടിച്ച്. നമുക്ക് സന്തോഷം വന്നിട്ട് നല്ല മനസ്സ് നല്ല തൃപ്തിയായി, നല്ല നെഞ്ചം തെളിഞ്ഞ പാല്. അതെന്താ? അത് വെറും പാലായിട്ടല്ല, എങ്ങനെയാണ് കുറുക്കി കൊഴുത്ത പോലെ. എന്താണ് അത്? നമ്മൾ പാല് കാച്ചപ്പോഴെന്ത് ചെയ്യും? പൊതുവെ നമ്മൾ വാങ്ങിക്കുന്ന പാലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പകുതി കൂടുതൽ, പകുതി കൂടുതലില്ലെങ്കിലും ഒരു പകുതിയോളം വെള്ളം കാണത്തില്ലേ അതിനകത്ത്? അപ്പോൾ പാല് കാച്ചുന്ന അമ്മ പാല് കാച്ചപ്പോഴൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ്? അപ്പോഴും നമ്മൾ 1 ലിറ്റർ പാല് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് കാച്ചെടുക്കുമ്പോൾ 1 ലിറ്ററും കാണും. അതേസമയം കുറച്ച് കൂടുതൽ നേരമായിട്ട് കാച്ചി കാച്ചി അത് വറ്റിച്ച് നമ്മൾ കാച്ചി കുറുക്കെടുക്കാന്നല്ലേ, കാച്ചി 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 അതിൻ്റെ അകത്തുള്ള മറ്റ് വെള്ളത്തിൻ്റെ അവെല്ലാം അവ മാറിപ്പോകും. എന്താണ് ആ ഒരു കുറച്ചൊരു ഒരു കുറുക്കിൻ്റെ ഒരു കുഴമ്പിൻ്റെ പരുവം. അപ്പം അത് പ്യുവറാണ്, പിന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവും, പിന്നെ അതിൽ വെള്ളമില്ല, നല്ല കട്ടിയായി നല്ല കുഴമ്പ് പരുവത്തിൽ. ആഹാഹാ, ഇതൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് രുചിയായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചേ. ആഹാഹാ, അത് ആർക്ക് കൊടുക്കാനാണ് വിളിക്കുന്നത്? നമുക്ക് തരാനാണോ? നമുക്ക് തരാനല്ല, ആർക്കാ പഞ്ചവർണ്ണങ്ങളിലേക്ക് കൊടുക്കാൻ വിളിക്കുമോ അദ്ദേഹം? എന്താണ്? നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ, പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി. എന്താണ് ആ ഇത്? ചുമ്മാ തന്ന ആ ഒരു കാച്ചി കുറുക്കിയ പാലൊക്കെ കൊടുക്കാന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്. അതിനകത്ത് വീണ്ടും ഉണ്ട് കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ആ പാല് നല്ല കാച്ചി വറ്റിച്ച് അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോക്കി അതെന്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് വെച്ചിരിക്കില്ലേ, അതിനകത്ത് പിന്നെ എന്തോ ചേർത്ത് കയറുന്നേ. അപ്പോഴും പാലെന്നുള്ളതിൻ്റെ പര്യായം നിങ്ങൾക്ക് അറിയാമോ? പാൽ പറഞ്ഞേ ക്ഷീരം പയസ്, പാലിൻ്റെ പര്യായം പറഞ്ഞ ക്ഷീരം പയസ്. ഓക്കെ, പാലിൻ്റെ പര്യായം പഠിച്ചോ, ക്ഷീര പയസ്. ഓക്കെ, അപ്പോഴാ പാലെങ്ങനെയുള്ളതാണ്? നല്ല നെഞ്ചം തെളിഞ്ഞ് കുറുകി കൊഴുത്ത പാൽ, അത് കാച്ചി കുഴമ്പാക്കി വെച്ചിരിക്കുന്നു. ആഹാ, എന്ത് ടേസ്റ്റി ആയിരിക്കും അല്ലേ? ഓക്കെ, പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി. എന്താണ് അതിനകത്ത് പഞ്ചസാര? പഞ്ചസാരയുടെ മധുരം എല്ലാവർക്കും ഇഷ്ടമല്ലയോ? പൊതുവേ എല്ലാ കുട്ടികൾക്കും മധുരം ഇഷ്ടമായിരിക്കും, ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിന് മധുരം ഇഷ്ടമല്ലാത്ത ആരെയും? ആരും ഇല്ല, എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്. പായസമൊക്കെ എന്ത് ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ശർക്കരയുടെ മധുരം വേറൊരു തരം, പഞ്ചസാരയുടെ മധുരം വേറൊരു തരം, എന്തും അതിലും മധുരം ഇഷ്ടമാണ് എല്ലാവർക്കും. അല്ലെ, അതുപോലെയാണ് ഇത് ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇവരിക്ക് നോക്കിയോ, ശ്രദ്ധിച്ചോ, കൊതി വരും കേൾക്കുമ്പോ. പഞ്ചസാര പൊടി കൂട്ടി കുഴമ്പാക്കി, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ. കദളിപ്പഴം എല്ലാരും കഴിച്ചിട്ടുണ്ടോ? കദളിപ്പഴം, കദളിപ്പഴത്തിന്റെ പ്രത്യേകത എന്താണ് അറിയാമോ ആർക്കെങ്കിലും? കദളിപ്പഴം കഴിച്ചിട്ടുള്ളവരാരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാവരും കഴിച്ചിട്ടുണ്ട് കദളിപ്പഴം. കദളിപ്പഴത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ടേസ്റ്റി, ഏറ്റവും രുചികരമായിട്ടുള്ള പഴമാണ് കദളിപ്പഴം. ഭയങ്കര രുചിയാണ് കദളിപ്പഴത്തിന്, നല്ലൊരു മധുരവും സ്വാദും എല്ലാം ആയിട്ട്. നമ്മൾ പൊതുവെ എന്തൊക്കെ ഉണ്ട്? ഏത്തപ്പഴമുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പാളയംകോടനുണ്ട്, കപ്പപ്പഴമുണ്ട്, എല്ലാ പഴത്തിനും പല 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 ടേസ്റ്റാണ്. നമ്മൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. നമുക്കിപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല. പഴങ്ങൾ വാങ്ങിക്കണമുണ്ടോ? വേണ്ട. കൂടുതലും നമ്മുടെ എല്ലാം ഒരിടത്തിലുണ്ട്. വാഴ കൃഷിയെല്ലാം കാണും, വാഴപ്പഴങ്ങൾ കാണും, അല്ലെങ്കിൽ തന്നെ നമ്മൾ അടുത്ത വയലുകളിൽ കാണും. നമുക്ക് എന്തോലും സുലഭമായിട്ട്
അല്ലേ? എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓരോന്നിനും ഓരോ രുചിയാണ്. അപ്പൊ ഏത്തപ്പഴത്തിന് രുചിയാണോ ഞാനിപ്പോ ഒരു അല്ല, അതിന്റെ രുചിയാണോ പാളയം കോടയ അല്ല, അതിന്റെ രുചിയാണോ റോബസ്റ്റയ്ക്ക് അതും അല്ല, നമ്മുടെ കപ്പപ്പഴത്തിന് ആ രുചിയാണോ അല്ല. ഇവിടെ ഓരോ പഴത്തിനും ഓരോ രീതിയിലുള്ള രുചി മാറ്റം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല പല ടേസ്റ്റുകൾ അത് കാണും. ചിലർക്ക് പാളയം കോടയായിരിക്കും ഇഷ്ടം, ചിലർക്ക് റോബസ്റ്റ ആയിരിക്കും ഇഷ്ടം, അങ്ങനെയെല്ലാം വ്യത്യാസങ്ങൾ കാണും. പക്ഷെ എന്നിരുന്നാലും എന്താണ് ഈ കദളിപ്പഴത്തിന്റെ രുചിയുണ്ടല്ലോ, ആഹാ, ഇതിനകത്ത് ഈ പഴങ്ങളിലെല്ലാം രാജാവാണ് നമുക്ക് പറയാം. അത്ര ടേസ്റ്റിയാണ് കദളിപ്പഴത്തിന്റെ ഒരു മണവും ഒരു രുചിയുമോ വല്ലാത്തൊരു. ഒരു പക്ഷേ കദളിപ്പഴം കഴിച്ചിട്ടില്ലാത്തവർ, നമ്മുടെ ഇവിടുത്തെ നാടൻ പഴങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്, അവിടെ കിട്ടും കദളിപ്പഴം. അത് എല്ലാ ദിവസവും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടും. കദളിപ്പഴം നമുക്ക് വാങ്ങി കിട്ടുന്നുണ്ട്, നമ്മൾ ഇവിടെ ഇടപാട് കിട്ടാൻ സാധ്യതയുണ്ട്, പൊന്നലൂര് കിട്ടാൻ സാധ്യതയുണ്ട്, പത്തനാപുരത്ത് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടും. കദളിപ്പഴം കൃത്യമായിട്ട് കിട്ടുന്ന കടകളുണ്ട്. അപ്പോഴും അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് തരും, ഒരു പക്ഷേ കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ പിന്നെ ഒരു പ്രത്യേകത കദളിപ്പഴത്തിന് എന്താണെന്ന് അറിയാമോ? നമ്മള് സാധാ പഴമൊക്കെ നമ്മൾ പഴുത്ത് മഞ്ഞ കളറിൽ പഴുത്തിരിക്കും, അത് കഴിഞ്ഞിട്ട് എന്താണ് പിറ്റേ ദിവസം ആകുമ്പോഴത്തിന് ചെറിയൊരു കറുപ്പ് ഷെയ്ഡൊക്കെ വരത്തില്ല ആ തൊലിക്ക്. എന്താ നമ്മൾ പഴുത്ത് കൊയ്ഞ്ഞത് കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി വെക്കത്തില്ലേ. പക്ഷെ കദളിപ്പഴമാണെങ്കിൽ അങ്ങനെ കറുത്ത് നിന്നാൽ പോലും ചീത്തയായി പോകത്തില്ല കേട്ടോ. കദളിപ്പഴത്തിന് നമ്മൾ മഞ്ഞ കളറിലാണ് തൊലിയാകത്തിന് അത് മഞ്ഞ പ്യുവർ മഞ്ഞ കളർ വരത്തില്ല, ഏകദേശം പച്ച കതലിൻ്റെ കളറായിരിക്കും കദളിപ്പഴം. പഴുക്കുമ്പോഴും ആ ഒരു പ്യുവർ മഞ്ഞ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ തൊലിക്ക് ചെറിയൊരു കറുത്ത കളറാവും. ആ കറുത്ത കളർ ആണെങ്കിൽ പോലും ഈ പഴം ചീത്തയായി പോകത്തില്ല, ചീത്തയാവത്തേയില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോഴും നല്ല ഈ ഒരു പഴത്തിൻ്റെ മനസ്സിലായാലും എല്ലാ പഴങ്ങളിൽ നിന്നും കൂടുതലായിട്ട് രുചി കൂടിയ പഴമാണേത് കദളിപ്പഴം. കദളിപ്പഴത്തിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, നമ്മൾ എന്തുപറഞ്ഞാൽ കദളിപ്പഴത്തിന് ഒത്തിരി പാട്ടുകളുണ്ട്. നമ്മുടെ സിനിമാ പാട്ടാണെങ്കിൽ തന്നെ ഉണ്ട്, നമ്മുടെ കവിതകളിലെല്ലാം ഉണ്ട്. ഈ കദളിപ്പഴത്തിൻ്റെ വർണ്ണന ഒരുപാടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാൻ പോകുമ്പോഴെല്ലാം ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമീ ഉടച്ചു തേനും വീഴ്ത്തി. എങ്ങനെയാണ് ഈ കദളിപ്പഴം എന്ത് ചെയ്തു? കദളിപ്പഴം ഇങ്ങനെ തിരുമി ഉടച്ച് അതിനകത്ത് പിന്നെ എന്ത് വീഴ്ത്തി? തേനും വീഴ്ത്തി. ആ കദളിപ്പഴത്തില് തേനും വീഴ്ത്തി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? നല്ല തെളിഞ്ഞ നല്ല ശുദ്ധമായിട്ടുള്ള പാല്, നല്ല മനസ്സ് നിറഞ്ഞു കിട്ടിയ പാലെടുത്തു കാച്ചി, നന്നായിട്ട് കാച്ചി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം കളഞ്ഞു. പിന്നെ അതിലെന്ത് ചെയ്തു? ആ പഞ്ചസാരപ്പൊടി ചേർത്തു. പഞ്ചസാരപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു? അതിനകത്ത് കദളിപ്പഴം, നന്നായിട്ട് മധുരമുള്ള സാധനങ്ങൾ എല്ലാം മധുരം, നല്ല മധുരമുള്ള നമ്മുടെ കദളിപ്പഴം എവിടെ ചേർത്തു. പിന്നെ അതിനകത്ത് എന്ത് ചേർത്തു? തേൻ. തേൻ അറിയാലോ എല്ലാവർക്കും, ഹണി, തേൻ. തേൻ ഇതിനകത്ത് ചേർത്തു. അപ്പോൾ തേനിൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ മധു മരന്തം. തേൻ മധു മരന്തം. തേൻ എല്ലാവർക്കും അറിയാലോ, ചെറുതേനുണ്ട് വൻതേനുണ്ട്. നമ്മളിവിടങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തേൻ കൂട് വെച്ച് തേനെടുക്കുന്ന തേനുകൾ കിട്ടാനുണ്ട്, നല്ലതാണ് തേൻ. എന്താണ് തേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔഷധമാണ്. നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമ്മളെ കൈയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? കുറച്ച് തേനെടുത്തങ്ങ് പുരട്ടും. തേൻ പുരട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ അത് പട്ടി ചെയ്ത് വരത്തൊന്നുമില്ല. നല്ലതാണ് തേൻ എന്ന് പറയുന്ന ഔഷധമാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ചുമയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തേനൊക്കെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആ ചുമയുടെ പ്രശ്നമൊക്കെ മാറും. ഒരു ആയുർവേദത്തിലെ ഒരു ഔഷധത്തിൽ പ്രധാനമായിട്ടുള്ള ഒരെണ്ണമാണിത് തേൻ. അത് മാത്രമല്ല നല്ല മധുരമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് മാഡത്തിന് അറിയാം. തേന് വീട്ടിൽ ഇരുന്ന് അടിച്ചു മാറ്റി അതിന് കുടിക്കും തന്നില്ലെങ്കിലും. ഇല്ലയോ, അങ്ങനെ ഉള്ളവരില്ലയോടെ? ഉണ്ട് ഉണ്ടോ? കറക്റ്റാ, ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും തേനും ഇഷ്ടമാണ്, ആ തേനിൻ്റെ ഒരു മധുരവും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴെന്താണ് ഇതിനകത്ത്? പഞ്ചസാരപ്പൊടി ചേർത്ത്, കദളിപ്പഴം ചെവിടി ചേർത്ത്, അതിനകത്ത് തേനും ഒഴിച്ച് കേട്ടോ. വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടത്. വെല്ലം എന്താണെന്നറിയാമോ? വെല്ലം പഞ്ചസാര. വെല്ലം പഞ്ചസാരയ്ക്ക് വെല്ലം എന്ന് പറയും. നമ്മുടെ ഇതില്ലേ കരിപ്പൊട്ടി, ഇല്ലേ കരിപ്പൊട്ടി, കരിപ്പൊട്ടിക്ക് നമ്മൾ വെല്ലം എന്ന് പറയും. ഓക്കെ, കരിപ്പൊട്ടി, കരിപ്പൊട്ടി, ശർക്കര, പഞ്ചസാര എല്ലാം വെല്ലമാണ്. അപ്പോൾ വെല്ലം പഞ്ചസാര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തേനും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ അതിനകത്ത് എന്ത് ചേർത്തു? വെല്ല
മധുരവും ശർക്കരയും പൊടിച്ചിട്ടത്. ആഹാ, ഇത്രയും മധുരമുള്ള സാധനങ്ങൾ ചേർത്തിട്ട് അതിനകത്ത് വേറെ എന്ത് ചെയ്തു? വെല്ലം, പഞ്ചസാരയും ശർക്കരയും എല്ലാം അങ്ങ് പൊടിച്ചിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്ത് ടേസ്റ്റി ആയിരിക്കും അല്ലേ, എന്ത് മധുരമായിരിക്കും അത്, ഒന്ന് ഓർത്ത് നോക്കിയേ. ആഹാ, എന്നിട്ട് അതെന്താണ് വെച്ചിരിക്കുന്നത് നോക്കിയേ, വെള്ളി തളികയിൽ മേളി ചൊരുമിച്ച്. അതെല്ലാം കൂടി ചുമ്മാ ഒരു സ്റ്റീൽ പാത്രമൊന്നും എടുത്ത് വെച്ചതല്ല, എന്താണ് ഒരു വെള്ളി തളികയ്ക്ക്, അതെ വെള്ളി വല്ല കാണാനൊക്കെ. ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ നമ്മുടെ വായിൽ കപ്പൽ ഓടുന്നു ഇല്ലയോ. ഓ, അത് ഇത്രയും ഒന്നും കിട്ടി, ഒരു സ്പൂൺ കിട്ടിയാലും മതിയായിരുന്നു. അങ്ങനെ കപ്പൽ ഓടുന്ന അവസ്ഥയിൽ അത് ചുമ്മാ ഒരു പാത്രത്തിൽ ഒരു ബൗളിലും അല്ല കൊണ്ടുപോകുന്നത്, ഒരു വെള്ളി തളികയാണ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാണ് ഇത്, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളത്. അല്ല, നിസ്സാരമായിട്ടുള്ളതാണ്, അല്ലല്ലോ, ശ്രേഷ്ഠമായിട്ടുള്ള. അപ്പോഴത് ശ്രേഷ്ഠമായിട്ട് തന്നെ വിളമ്പി വെക്കണം. അപ്പോഴെന്താണ്, വെള്ളിത്തളികയൊക്കെ ഉണ്ട്, സ്വർണ്ണത്തളികയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് വെള്ളിത്തളികയിലാണ്. വെള്ളിത്തളികയിൽ മേളിച്ചൊരുമിച്ചു വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലും. എന്താണ് ഇത്? വെള്ളിത്തളികയിൽ എല്ലാം കൂടി ആ മിക്സ് ചെയ്ത് നല്ല കൂട്ടി കുഴമ്പാക്കി ഒരു കുഴമ്പ് പരുവത്തിൽ വച്ചിരിക്കുകയാണ്. ആർക്ക്? പഞ്ചവർണ്ണ കിളിക്ക്. പഞ്ചവർണ്ണ കിളിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കവി തയ്യാറാക്കി വെച്ചിരുന്നിട്ട് കിളിയെ വിളിക്കുകയാണ്. എന്തൊക്കെയാകുന്നു, മനസ്സിലായോ? ഇത്രയും നല്ല കവിതയല്ലേ, ഇത്ര മനസ്സിലായല്ലോ. നോക്കി, പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കെ പറക നീ നെഞ്ചം തെളിഞ്ഞു കുറുകി കൊഴുത്തവാൽ പഞ്ചസാര പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളി പഴങ്ങൾ തെരഞ്ഞു ഞാൻ മെല്ലെ തിരുമിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചൊരുമിച്ച് വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലും. കണ്ടാ എന്ത് രസമല്ലേ, നല്ലൊരു കഥ. മനസ്സിലായോ? മേഡം വായിച്ച മനസ്സിലായോ? ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളി എൻ ചെവി രണ്ടും കുളിർക്കെ പറക നീ നെഞ്ചം തെളിഞ്ഞു കുറുകി കൊഴുത്തവാൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളി പഴങ്ങൾ തെരഞ്ഞു ഞാൻ മെല്ലെ തിരുമിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചൊരുമിച്ചു വെച്ചിരിക്കുന്ന അതെടുത്തു പൂജിച്ചാലും. ആ പഞ്ചവർണ്ണ കിളിയുടെ ഒരു ഭാഗ്യം നോക്കിക്കേ അല്ലേ, അത്രയ്ക്ക് മനോഹരമായിട്ട്. ഇത് ഇദ്ദേഹത്തിന്റെ ഒരു കവിതാ ശൈലി നോക്കൂ മക്കളെ, അത് നോക്കിക്കേ എന്താണ് അങ്ങോട്ട് എഴുതി എഴുതി വരുന്നത്. ആ ഒരു നമുക്കങ്ങ് ആസ്വദിച്ച് 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 ആ കവിതയുടെ അങ്ങ് ഏറ്റവും വരെ. ഇപ്പം തന്നെ ഈ പാഠം എല്ലാം പഠിച്ചെടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലയോ? ഇനി ബാക്കിയും കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമില്ല. അത്രയ്ക്കും നല്ലതാണ്, അത്രയ്ക്കും നല്ല ഒരു എഴുത്താണ് ഉണ്ടാവും ചെയ്യുന്നത്. ആ ഒരു കുത്തി അർത്ഥം നോക്കിയാൽ നെഞ്ചു തെളിഞ്ഞ് മനസ്സ് നിറഞ്ഞ് വെല്ലം പഞ്ചസാര ഭുജിക്കുക കഴിക്കുക. ഇത്രയും നമ്മൾ പഠിച്ചതിനകത്തുള്ള വെഡ്മീൻസ് നോക്കി, അതൊക്കെ നമ്മുടെ പാലിൻ്റെ പര്യായങ്ങൾ ക്ഷീര പയസ്, അതുപോലെ തേൻ മധു മരന്ത. നല്ലൊരു കവിത എല്ലാവരും ചൊല്ലി പഠിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുകൂടാതെ നോട്ട്സും കാര്യങ്ങളും എല്ലാം അയച്ചു തരും. എല്ലാം എഴുതി വെച്ച് മിടുക്കരായിട്ട് വേണം സ്കൂളിലോട്ട് വരാൻ. പഠിച്ച് കേട്ടോ, വരുമ്പോൾ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്താമേ. വരുമ്പോഴല്ല, അതിനുമുമ്പേ നമുക്ക് ടെസ്റ്റ് പേപ്പറൊക്കെ ഇടാം. ഓക്കെ, നല്ലൊരു കവിതയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.